ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ദ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത് ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരു ചെറുകഥയാണ് ദ ഇൻഹെറിറ്റേഴ്സ് ഓഫ് എർത്ത് അഥവാ ഭൂമിയുടെ അവകാശികൾ എന്ന ഈ പാഠഭാഗം. ഈ ഭൂമിയിലെ ഓരോ സൃഷ്ടിക്കും അതിജീവനത്തിന് തുല്യ അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി. എന്നാൽ ഭാര്യയുടെ അസഹിഷ്ണുത ഒരു ഘട്ടത്തിലെത്തുന്നു. മനുഷ്യനെ അതിജീവിക്കാൻ മറ്റ് സൃഷ്ടികളെ അവസാനിപ്പിക്കുന്നത് ശരിയാണെന്ന് വാദിക്കുന്നു. ഇതാണ് ഈ ഒരു ചെറുകഥയിലെ പ്രമേയം. ഇനി നമുക്ക് കഥ എന്താണെന്ന് നോക്കാം. ഭൂഗോളത്തിൽ ഇച്ചിരിപ്പോലം ഭാഗത്തിൻ്റെ ആജീവനാന്ത അവകാശിയായി തീർന്നതോടെ ഭാവി ജീവിതം സുരക്ഷിതമായി എന്ന് ദൃഢമായി തന്നെ വിശ്വസിച്ചു. സംഭവം 2 ഏക്കർ തെങ്ങും പറമ്പാണ്. നന്നാക്കി സ്റ്റൈലിഷാക്കാൻ കഴിയുന്ന ഒരു പഴയ വീടുമുണ്ട്. തേങ്ങ വിറ്റ് എല്ലാ ജീവിതാവശ്യങ്ങളും നേടാം. കുറേ മാവുകളും 2 വരിക്കൽ പ്ലാവുമുണ്ട്. വീട്ടാവശ്യത്തിനുള്ള വിറക് പറമ്പിൽ നിന്ന് കിട്ടും. പുരാതനമായ ഒരു കിണറുമുണ്ട്. നല്ല വെള്ളം സുലഭം. ആകെക്കൂടി ജീവിതം പരമസുഖമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്തു പറയാം, ഭൂഗോളത്തിൻ്റെ ഇച്ചിരിപ്പിടിയോളം കഷ്ണം വാങ്ങിയ വില മുഴുവൻ തീറാധാരത്തിൽ കാണിച്ചതിനാൽ ഭീമമായ സംഖ്യയ്ക്ക് മുദ്രപത്രങ്ങൾ വാങ്ങേണ്ടി വന്നു. അതായത് വലിയ ഒരു സംഖ്യ നിലവിലുള്ള ഗവൺമെന്റിന് കൊടുത്തു എന്നർത്ഥം. ഭൂ ഉടമയ്ക്ക് ഗവൺമെന്റ് എല്ലാവിധ സംരക്ഷണവും നൽകേണ്ടതല്ലേ. വീട്ടുനികുതിയും പറമ്പിന്റെ നികുതിയും കൊടുക്കാനുണ്ട്. തീ പിടിച്ച വിലയ്ക്ക് വാങ്ങിയ കഷ്ണം ഭൂമിയുടെ എല്ലാ ഉടക്കുകളും തീർത്തിട്ടുണ്ട്. മുന്നാധാരങ്ങളെല്ലാം സഭദ്രം പെട്ടിയിലിരിക്കുന്നു. ഭൂഗോളത്തിന്റെ ഈ 2 ഏക്കർ സ്ഥലത്ത് ക്ഷീരപഥത്തിലോ സൗരയുഗത്തിലോ അണ്ടഗ്രാഹത്തിലോ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളിലോ മറ്റാർക്കും തന്നെ യാതൊരു അവകാശവുമില്ല. ഈ സംഗതി നാടു ഭരിക്കുന്ന ഗവൺമെന്റ് ഉറപ്പു തന്നിട്ടുള്ളതാണ്. ഇവിടെ തെങ്ങുകളും മാവുകളും പ്ലാവുകളും മാത്രമല്ല പേരകളും കശുമാവുകളും മുരിങ്ങകളും പുളികളും പപ്പായകളും സപ്പോട്ട മരങ്ങളുമുണ്ട്. പിന്നെ ആത്തമരങ്ങളും റംബൂട്ടാൻ മരങ്ങളും കൂടാതെ തേക്കുകളും പൈൻ മരങ്ങളുമുണ്ട്. ഗോൾഡൻ ചെമ്പകവുമുണ്ട്. മുറ്റത്തിൻ്റെ അതിരുകളിൽ പൂച്ചെടികൾ, പനിനീർ ചെമ്പകങ്ങൾ, വിരിഞ്ഞു നിൽക്കുന്ന മറ്റു ചെടികൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ച് 2 ഏക്കർ പറമ്പിൻ്റെ 4 വശവും ഭദ്രമായി മുള്ളുവേലി കെട്ടിയിട്ടുണ്ട്. അടച്ചുറപ്പുള്ള ഇരുമ്പ് ഗേറ്റും ഗേറ്റിൻ്റെ 2 വശവും വെള്ളയും ചുവപ്പുമായി പുഷ്പിച്ചു നിൽക്കുന്ന ബോഗൻവില്ല. ഗേറ്റ് മുതൽ മുറ്റമാകെ വെള്ളമണൽ. പറമ്പിനും വീടിനും മറ്റും പുതുകാവലായി ഒരു ഉശിരൻ നായയുമുണ്ട്, ഷാൻ എന്ന പേരിൽ. പിന്നെ ആശ്രിതരായി കോഴികൾ, പശുക്കൾ, ആടുകൾ, പൂച്ചകൾ ഇവരെല്ലാവരുമായി ഒത്തൊരുമയോടെ കഴിഞ്ഞു വരുന്നു. മക്കളും ഭാര്യയുമുണ്ട്. എല്ലാവരുടെയും സുഖസമ്പൂർണമായ ജീവിതം തേങ്ങകളെ ആശ്രയിച്ചാണ്. മനസ്സിലായോ? തേങ്ങകൾ, അതാണ് കഥ. തടം കോരിച്ച് തെങ്ങുകൾക്കും മറ്റും വേണ്ടത്ര വളം, ഉപ്പ്, കുമ്മായം സഹിതം ഇട്ടിട്ടുണ്ട്. വളരെ കാലം ശരിക്കും ആഹാരം കിട്ടാതെ നിന്ന തെങ്ങുകൾ നല്ലവണ്ണം കായ്ക്കാൻ തുടങ്ങി. തിങ്ങി നിറഞ്ഞ 10-20 കരിക്കുകൾ കുലകളിൽ. തെങ്ങുകളിലേക്ക് നോക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ കുളിർന്ന് മുഖം സന്തോഷം കൊണ്ട് പ്രകാശിക്കും. തേങ്ങയ്ക്ക് വില കൂടി വരുന്ന കാലവുമാണ്. വിളയട്ടെ, അങ്ങനെ രാപ്പകലുകളിലൂടെ സന്തോഷസമേതം ജീവിച്ചു വരുവാൻ. തീറാധാരങ്ങളെയും മുള്ളുവേലികളെയും ഷാനിയെയും ഗവൺമെന്റിനെയും പ്രപഞ്ചത്തിൽ ആരെയും മാനിക്കാത്ത ഒരു കൂട്ടർ ദാ പ്രത്യക്ഷപ്പെടുന്നു. ഇവർക്ക് ഈ സ്വകാര്യ സ്വത്തായ 2 ഏക്കർ സ്ഥലത്ത് എന്തവകാശം? ആദ്യമായി കണ്ടത് പക്ഷികളെയും ചിത്രശലഭങ്ങളെയുമാണ്. എത്രതരം പക്ഷികൾ, എത്ര ചിത്രശലഭങ്ങൾ! പക്ഷികൾ വൃക്ഷക്കൊമ്പുകളിലും ചെടികളിലും വന്നിരുന്ന് ശബ്ദമുണ്ടാക്കുന്നു. ചിത്രശലഭങ്ങൾ പല നിറങ്ങളിലുമായി വെയിലിൽ പ്രകാശിച്ച് മുറ്റത്തായി പറക്കുന്നു. ഓർക്കുമ്പോൾ ഇതെന്ത് ന്യായം! ഇവരെന്തിനിവിടെ വന്നു? ആദ്യ പുരാതനമായ എന്തോ ഒരവകാശം മാതിരിയാണത്. ഈ ഭൂഗോളത്തിൽ മനുഷ്യവർഗം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന ഭാവം. പക്ഷികളെയും ചിത്രശലഭങ്ങളെയും ആട്ടിയോട്ടിച്ചില്ല. എന്നാൽ കാക്കകൾ, അവർ അടുക്കളയിൽ കയറി ആഹാര സാധനങ്ങൾ കട്ടുകൊണ്ടുപോകുന്നു. 2 കാക്കകൾ ആരുടെയും അനുവാദം വാങ്ങാതെ 2 തെങ്ങുകളിൽ കൂടുവെച്ചിട്ടുമുണ്ട്. മുട്ടകളിട്ടിരിക്കുന്നു. മറ്റു പക്ഷികളുടേതിനേക്കാൾ കാക്കകളുടെ കരച്ചിൽ ലേശം അസഹനീയമാണ്. പോരെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തിക്കൊണ്ടുപോകുന്നു. ഇതേ ഉദ്ദേശത്തോടെ പരുന്തുകളുമുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വേറൊരു പക്ഷിയുമുണ്ട്. മാവിൻ്റെ കൊമ്പിലാണ് ഏറാളാടൻ എന്ന് പറയുന്ന എറിയൻ.
ഇല്ലിക്കൂട്ടങ്ങളിൽ ചീരിയും കുശ, കോഴികളെ സാപ്പിടാൻ ഇല്ലിക്കൂട്ടത്തിനടുത്തുള്ള കാട്ടിൽ കുറുക്കന്മാരും. ഇവർക്കൊക്കെ ഈ രണ്ടേക്കർ പറമ്പിൽ എന്തവകാശമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ കൈയും കാലും ചിറകും ഒന്നുമില്ലാത്ത ഒരു ഭീകര സ്വരൂപി, ഉച്ചസമയം നല്ല വെയിലുമുണ്ട്, കോഴികൾ കൊക്കുകയും നായ കുരയ്ക്കുകയും ചെയ്യുന്നു, പക്ഷികൾ കൂട്ടത്തോടെ ശബ്ദമുണ്ടാക്കുന്നുമുണ്ട്. അശ്രദ്ധയോടെ ചെന്ന് ചാടിയത് ഭയങ്കരനായ മൂർഖൻ പാമ്പിൻ്റെ മുന്നിൽ. പാമ്പ് തലയെടുത്തു പിടിച്ച് പത്തി വിടർത്തി ഗൗരവത്തിൽ നിൽക്കുന്നു. നിനക്കിവിടെ എന്തവകാശം എന്ന മട്ടിൽ പാമ്പിനെ എന്തു ചെയ്യണം? എന്തു ചെയ്യാൻ കഴിയും? വടിയില്ല, ആയുധങ്ങൾ ഒന്നും തന്നെയില്ല, വെറും കൈ. മനുഷ്യൻ എത്ര ബലഹീനൻ! എന്നാൽ ഭാര്യയെ വിളിച്ച് വടി കൊണ്ടുവരാൻ പറയാം. പാമ്പിനെ അടിച്ചു ഒന്ന് കുഴിച്ചു മൂടാം. ഇത് ശരിയാണോ? പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളെയും ജീവികളായ എല്ലാ ജീവികളെയും സൃഷ്ടിച്ച ഈശ്വരൻ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചതുപോലെ തന്നെ പാമ്പ് വർഗത്തെയും സൃഷ്ടിച്ചു. പാമ്പ് ഭൂമിയുടെ അവകാശികളിൽ ഒരാളാണ്. ഇവിടെ സഹവർത്തത്വമാണ് ആവശ്യം. ഈ തത്വം അംഗീകരിക്കേണ്ടതല്ലേ? പക്ഷേ കൂട്ടായി ജീവിക്കാനൊക്കുമോ? വിഷം കടിച്ചാൽ മരിക്കും. ഹേ സർപ്പമേ, നിനക്കിവിടെ അവകാശമില്ല. എൻ്റെ സ്വത്തായ ഈ രണ്ടേക്കർ പറമ്പിൽ നിന്ന് നീ ക്ഷണത്തിൽ പോവുക. പക്ഷെ എങ്ങോട്ട് പോകും? അടുത്ത പറമ്പുകളിൽ ചെന്നാൽ ഉടമകൾ ഉപദ്രവിക്കില്ലേ? ഭൂഗോളം തന്നെ ഒട്ടധിക ഭാഗം കഷ്ണം കഷ്ണമാക്കി ഓരോരുത്തർ, അതായത് മനുഷ്യർ, തീറു വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പക്ഷിമൃഗാദികൾ എന്തു ചെയ്യും? എവിടെയെങ്കിലും ജീവിക്കട്ടെ, കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ദേവൻ തമ്പുരാനെ, മരണകാരണമായ വിഷം ജീവിതത്തിൽ ജാഗ്രത വേണം. നോക്കി നടക്കണം, വെളിച്ചം കൂടാതെ ഇരുട്ടത് നടക്കരുത്, ഉഷാർ. പാമ്പ് കുറേ കഴിഞ്ഞ് വഴക്കവസാനിപ്പിച്ച് ശാന്തത കൈവരിച്ചു. പത്തി ചുരുക്കി പതുക്കെ ഇഴഞ്ഞു തുടങ്ങി. നായ കുഴച്ചുകൊണ്ട് പുറകെ. പാമ്പ് വേലിയുടെ പൊത്തിലൂടെ തോട്ടിലേക്ക് പോയി. ഭാര്യ അടുക്കളയിൽ നിന്ന് പുക കൊണ്ട് ചമന്ന കണ്ണുകളോടെ ഓടി വന്നു. നായ കുരയ്ക്കുകയും കോഴികൾ കൊക്കുകയും പക്ഷികൾ കൂട്ടത്തോടെ ചിലക്കുകയും ചെയ്യുന്നത് കേട്ടല്ലോ. വല്ല പാമ്പോ ചേരയോമായിരുന്നോ? സഖാവ് മൂർക്കൻ. എന്നിട്ട് കൊന്നില്ലേ? ഇല്ല, ഭവതിയെപ്പോലെ ഈശ്വര സൃഷ്ടി, അതും ജീവിക്കട്ടെ, ഈ ഭൂഗോളത്തിൻ്റെ അവകാശിയാണ്. അതുകൊള്ളാം, നമ്മുടെ കുട്ടികൾ ഓടി നടന്ന് കളിക്കുന്ന സ്ഥലമാണിത്. നമ്മുടെ പറമ്പിൽ വരുമ്പോൾ അടിച്ചു കൊല്ലണം. കൊല്ലണമെന്ന് വേഗം പറയാം, കൊല്ലുകയും ചെയ്യാം. ജീവൻ കൊടുത്ത് സൃഷ്ടിക്കാൻ ഒക്കുമോ? മനുഷ്യരെയും മറ്റും കടിച്ചു കൊല്ലുന്ന പാമ്പുകളെ മറ്റും ദൈവം എന്തിനു സൃഷ്ടിച്ചു? ആനകൾ, കടുവ, സിംഹം, കരടി, കാട്ടുപോത്ത്, നീർക്കുതിര, പുലി, ചീങ്കണ്ണി, മുതല, ഒട്ടകം, കുതിര, മനുഷ്യക്കുരങ്ങ്, ചെന്നായ, തേള്, മലമ്പാമ്പ്, കൊതുക്, മൂട്ട, വാവൽ, കഴുകൻ, മയിൽ, മാൻ, മൈന, പഞ്ചവർണക്കിളി എന്നിങ്ങനെ ഭൂമിയുടെ അവകാശികളായി ഒട്ടേറെ എണ്ണത്തിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തിന്? തിമിംഗലം, സ്രാവ്, മത്സ്യങ്ങൾ, നീരാളി എന്നിവയെ എന്തിനു സൃഷ്ടിച്ചു? ഒന്നും അറിഞ്ഞുകൂടാ. ദൈവഹിതം ഏതായാലും ഒന്നിനെയും കൊല്ലാതെ ജീവിക്കാൻ ശ്രമിക്കണം. നല്ല പുതുമ. വീടിനകം മുഴുവൻ എലികളും എട്ടുകാലികളും ഓന്തും അരണയും കരിന്തേളും അടുക്കളയിൽ കയറി വരുന്നു. വേലി മുഴുവൻ ചിതൽ തിന്നു തീർക്കുന്നു. വീടിനകത്തും ചിതലുണ്ട്. പുസ്തകങ്ങളും വസ്ത്രങ്ങളും ചിതൽ തിന്നുന്നു. എലികളുടെ ശല്യമാണെങ്കിൽ പറയാനുമില്ല. ആ റേഡിയോഗ്രാമിൻ്റെ വയറ് എലി മുറിച്ചത് കണ്ടില്ലേ? വീടിനകം മുഴുവനും ചീവീടും ഉറുമ്പും പാറ്റകളും വണ്ടുകളും. അപ്പോഴാണ് ഒരു ജന്തുപൂജ. ഞാനൊരു ജന്തുവിനെയും പൂജിക്കുന്നില്ല. മനുഷ്യവർഗത്തിൽ ഒരു വിഭാഗം മൃഗങ്ങളെയും പക്ഷികളെയും പൂജിക്കുന്നുണ്ട്. പാമ്പുകളെ പൂജിക്കുന്നുണ്ട്. പാമ്പുകൾക്കും ദിവ്യത്വം നൽകി ആരാധിച്ചു വരുന്നു. പാമ്പിൻ്റെ പുറത്താണത്രേ ഒരു ദൈവം കിടക്കുന്നത്. അത് കടലിലാണ്. വേറൊരു ദൈവത്തിൻ്റെ കഴുത്തിൽ പാമ്പ് ചുറ്റിക്കിടക്കുന്നു. എലി ഒരു ദൈവത്തിൻ്റെ ഇഷ്ടവാഹനമാണ്. മത്സ്യം, ചീങ്കണ്ണി, മലമ്പാമ്പ്, കടുവ മുതലായവ ആരാധിക്കുന്ന മനുഷ്യവർഗങ്ങളുമുണ്ട്. ചിലർ ഭൂഗോളത്തെ ദേവതയായി കൽപ്പിക്കുന്നു. അവരുടെ അഭിപ്രായത്തിൽ സൂര്യനും ചന്ദ്രനും ദേവന്മാരാണ്. ഭൂമി പരന്നതായി ചിലർ വിശ്വസിക്കുന്നു. ഭൂഗോളത്തിൽ വസിക്കുന്ന മനുഷ്യരുടെ വിശ്വാസങ്ങൾ പലതല്ലേ? ചിലർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു, ചിലർ ബഹുദൈവത്തിലും, ചിലർ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല. എന്നിട്ടും വഴക്കാണ്, കൊലപാതകം വരെ നടക്കുന്നു, പൊരിഞ്ഞ യുദ്ധങ്ങളും. ഭൂമി ഒരു ഗോളമാണെന്നാണ് വിശ്വാസം. ഈ വിശ്വാസമൊന്നും കാര്യമാക്കാത്തവരുമുണ്ട്. ഗോളമായ ഭൂമി ആലംബമില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്ന് കറങ്ങുന്നു. കുറേ അധികം അകലെ അന്തരീക്ഷത്തിൽ സദാ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഭൂമിയിൽ പകൽ, മറുഭാഗത്ത് രാത്രി. ഇരുൾ അനാദിയായ അന്ധകാരം.
കാലത്തിന്റെ അന്തമില്ലാത്ത പോക്കിൽ ഒരു നാൾ സൂര്യൻ എന്നേക്കുമായി അണഞ്ഞു പോകും. അതിനു മുമ്പ് തന്നെ ഭൂഗോളം മരിച്ചിട്ടുണ്ടാകും. ചരാചരങ്ങൾ അഖിലവും നശിക്കും. ഗോളങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് തകർന്ന് പൊടിയായിട്ടുണ്ടാവും പണ്ടത്തെ കോസ്മിക് ഡസ്റ്റ്. പിന്നെ അനന്തമായ ഇരുൾ. ഇരുട്ടിനെയായിരിക്കാം ദേവൻ തമ്പുരാൻ ആദ്യം സൃഷ്ടിച്ചത്, രണ്ടാമതായി വെളിച്ചത്തെ. ചൂടും വെളിച്ചവുമാണല്ലോ കാര്യമായ സംഗതി. ജീവികളെല്ലാം ചൂടിൻ്റെയും വെളിച്ചത്തിൻ്റെയും സന്തതികളാണ്. ചിതലും എട്ടുകാലികളും മരങ്ങളും പക്ഷിമൃഗാദികളും ജീവികളും ഉറുമ്പും പാമ്പും മനുഷ്യരും എല്ലാം. ഭാര്യ പറഞ്ഞു, വരിക്കപ്ലാവിൽ ചക്ക പഴുത്ത് അണ്ണാനും കാക്കയും തിന്നുന്നു. പേരയ്ക്ക സപ്പോട്ട ആത്തച്ചക്ക എല്ലാം പക്ഷികളും വാവിലും കൊണ്ടുപോകുന്നു. അതാണല്ലോ രസം. ഒരു താങ്ങുമില്ലാതെ കോടാനുകോടി ഗോളങ്ങളെ നിലനിർത്തിയിരിക്കുന്ന ദേവൻ തമ്പുരാൻ ഭൂമിയിൽ ജീവികൾക്കായി എന്തെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു. പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ, പുല്ല്, പുഷ്പങ്ങൾ, വെള്ളം, വായു, പിന്നെ ചൂടും വെളിച്ചവും. ഭൂമിയിലെ ഉൽപ്പന്നങ്ങളുടെ എല്ലാം അവകാശികളാണ് ജന്തുക്കളും മൃഗങ്ങളും പക്ഷികളും കൃമികീടങ്ങളും വൃക്ഷങ്ങളും ചെടികളും മറ്റും. ഈ പരമാർത്ഥം എപ്പോഴും ഓർക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ലേ? ഭാര്യ ചോദിച്ചു. ഒരു കാര്യം പറഞ്ഞാൽ മുഷിയുമോ? ലവലേശമില്ല. എന്നാലേ ഭവാനെപ്പോലെയുള്ളവർ കല്യാണം കഴിച്ച് വീടും കുടിയും ഭാര്യയും മക്കളുമായി കഴിയാതെ കാട്ടിൽ വല്ല ഗുഹയിലും തുണിയൊന്നുമില്ലാതെ അനങ്ങാതിരുന്ന് തപസ് ചെയ്യുകയായിരുന്നു നല്ലത്. തിന്നാനും കുടിക്കാനും പുറം മാതി തരാനും നീയുണ്ടെങ്കിൽ ഏത് ഗുഹയിലും ഞാൻ തനിച്ച് ഘോരഘോരം തപസ് ചെയ്യാം. എന്നാൽ നമുക്ക് നമ്മുടെ വീടായ ഈ ഗുഹ മതി. പക്ഷേ പാമ്പും പഴുതാരയും തേളും അരണയും ഈ ഗുഹയിൽ കടക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിനെയൊക്കെ അടിച്ചു കൊല്ലണം. നിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരഞ്ഞൂറ് കൊല്ലത്തിനകത്ത് ഈ ഭൂമിയിലുള്ള സകല ജന്തുക്കളും പക്ഷികളും മൃഗങ്ങളും എല്ലാം മനുഷ്യർ കൊന്നൊടുക്കും. മനുഷ്യർ മാത്രം ഭൂമിയിൽ അവശേഷിക്കും. എന്നിട്ട് ഒന്നടങ്കം ചാകും. അത് സാരമല്ല, അന്നല്ലേ ഒന്നെണീറ്റ് വന്ന് ആ പഴുത്ത ചക്ക ഏണി വെച്ച് കയറി ഇട്ടുതാ. ഞാനും മക്കളും പശുക്കളും തിന്നട്ടെ. പക്ഷികളെ, അണ്ണാനെ ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് ചക്കയിട്ടു. ഭാര്യയും മക്കളും ഭർത്താവും പശുക്കളും കുശാലായി തിന്നു. തേൻ പോലുള്ള പഴം. ദേവൻ തമ്പുരാന് സ്തുതി. ഭാര്യ പറഞ്ഞു, ചുമ്മാ ഇരുന്ന് കൊതുകിനെയും തേളുകളെയും പാമ്പുകളെയും പറ്റി ചിന്തിക്കാതെ നമ്മുടെ വീടും പറമ്പും ശരിക്കും നോക്കണം. പക്ഷികളുടെയും കൊതുകിൻ്റെയും മൂർഖൻ പാമ്പിൻ്റെയും ഒക്കെ കാര്യം ദൈവം നോക്കിക്കോളും. ഒരു കാര്യം അറിഞ്ഞോ? വീടിന് പുറത്ത് ചുമരിനോട് ചേർന്ന് ചോനനെറുമ്പുകൾ കുഴിച്ചു കുഴിച്ച് പാർത്തു തുടങ്ങിയപ്പോൾ ഞാൻ തീ വെച്ച് നശിപ്പിക്കാൻ തുടങ്ങിയില്ലേ? അപ്പോൾ എന്നെ വിലക്കി. ആ ഉറുമ്പുകളെല്ലാം ഇപ്പോൾ വീടിനുള്ളിലാണ് താമസം. വീടിൻ്റെ മോന്തായ മുഴുവനും ചിതലു തിന്നു തീർത്തു. ഉറുമ്പിനെയും ചിതലിനെയും കൊല്ലണം. ഹിംസ എനിക്ക് വയ്യ. നമ്മെ ഉപദ്രവിക്കുന്നവരെ നമ്മളും ഉപദ്രവിക്കണം. അതുവേണ്ട. ദേവൻ തമ്പുരാൻ എന്തു പറയും? സ്നേഹത്തോടെ പെരുമാറുക. എനിക്ക് ഈ പ്രപഞ്ചങ്ങളെയെല്ലാം സ്നേഹത്തോടെ ആലിംഗനം ചെയ്യണമെന്നുണ്ട്. ഞാനും മക്കളുമാണ് പ്രപഞ്ചമെന്ന് കരുതിയാൽ മതി. മുഷിയരുത്. അത്രയ്ക്ക് ചെറുതാകാൻ വയ്യ. എന്നാലേ അങ്ങ് വലുതായിക്കോ, വലിയ മുട്ടൻ. ഭാര്യയെ കെറിവിച്ചു. അന്നു രാത്രി ഒരു സംഭവമുണ്ടായി. ഇച്ചിരി പിടിയോളം ഭയങ്കരം. വീട് കയറി ആക്രമിക്കുന്ന മട്ടാണ് ഇത്. എവിടത്തെ ന്യായം? രാത്രി ഊണെല്ലാം കഴിഞ്ഞ് സംതൃപ്തിയോടെ കിടന്നു. നല്ല ഉഷ്ണകാലം. ഫാൻ ഓഫ് ചെയ്ത് ഒരു ചെറിയ ഇലക്ട്രിക് വിളക്കിൻ്റെ പ്രകാശത്തിൽ കിടക്കയിൽ കിടന്ന് വായിക്കുകയായിരുന്നു. വികസിച്ചു കൊണ്ടിരിക്കുന്ന മഹാപ്രപഞ്ചങ്ങൾ വായിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അനേകം വണ്ട്, പാറ്റ, ചീവീട്, മിന്നാമിനുങ്ങ് എല്ലാവരും ഈ വീട്ടിൽ താമസിക്കുന്നവരാണോ ദൈവം തമ്പുരാനെ? ജനാല വഴി കടന്നതായിരിക്കാം. ഇഷ്ടംപോലെ കൊതുകുകളുമുണ്ട്. മൂട്ട സ്ഥിരമായുണ്ട്. ഒരു കൊതുക് കൈത്തണ്ടയിൽ വന്നിരുന്ന് ചോര കുടിക്കുന്നു. കുടിക്കട്ടെ. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ജന്തുക്കളുടെയും ചോര കുടിച്ച് ജീവിക്കുവാനായി ദേവൻ തമ്പുരാൻ കൊതുകുകളെയും സൃഷ്ടിച്ചു. മൂട്ടകളെല്ലാം നിർബാധം കടിക്കട്ടെ. ഒരു ലേശം വേദനയോ അസുഖമോ ഒക്കെ ഉണ്ട്. അടിച്ചു കൊല്ലാനുള്ള വ്യഗ്രത കൊല്ലണ്ട. തൃപ്തിയാവോളം കുടിക്കട്ടെ. മരിച്ചു പോകുന്ന മനുഷ്യനാണല്ലോ പുരാതനമായ ഈ വീട്. ഇതാരുണ്ടാക്കി? ഇവിടെ എത്ര പേർ മരിച്ചിട്ടുണ്ട് നോക്കുമ്പോൾ. ഭാര്യയും മക്കളും വിയർത്തു കുളിക്കുന്നു. അവർക്ക് ലേശം കാറ്റു കൊടുക്കണം. ചോര കുടിച്ച് വീർത്ത് കൊതുക് ചെമപ്പനായി പറന്നുപോയി. കടിച്ച ഭാഗത്ത് ലേശം ചൊറിച്ചിൽ. കിടക്കുന്നത് ഉയർന്ന തിണ്ണയിലാണ്. നടവാതിൽക്കൽ നാടൻചെടി വീതിയിൽ താഴ്ന്ന സ്ഥലം. അപ്പുറത്തും ഇപ്പുറത്തും ഭിത്തികളോട് ചേർന്ന ഉയർന്ന തിണ്ണ. ഈ തിണ്ണകൾ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി പണ്ടാരോ നിർമ്മിച്ചവയാണ്. പ്രാർത്ഥന. പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവെ രക്ഷിക്കണേ. ഭാര്യയ്ക്കും മക്കൾക്കും ലേശം തണുത്ത കാറ്റ് കൊടുക്കണം.
താഴെ ഒരു കയറ്റുപായ ഇട്ടിട്ടുണ്ട്. അത് കുടഞ്ഞിട്ട് വളരെ കാലമായി. ആ കയറ്റുപായയിലേക്ക് കിടക്കയിട്ടു. വിളക്ക് അരികിൽ വെച്ച് ഫാൻ നീക്കി വെച്ചു. എല്ലാവർക്കും കാറ്റ് കിട്ടുന്നുണ്ട്. ഫാൻ കറങ്ങുന്ന ശബ്ദം മാത്രമേയുള്ളൂ. കോഴികളെ പിടിക്കാൻ കുറുക്കമ്മ വരുന്നുണ്ടോ? മരപ്പട്ടി എന്ന പനമിതവും വരും. നായ കുരയ്ക്കുന്നില്ല. കുറേ സമയം ശ്രദ്ധിച്ചു. ഒന്നുമില്ല. പരിപൂർണ നിശബ്ദത. മനുഷ്യർ ഉറങ്ങുന്നു. ദൈവം തമ്പുരാനെ, ഒരു ചെറിയ മരണമാണല്ലോ ഉറക്കം. എത്രയോ മരണങ്ങൾ. ജീവിതം തിന്നും കുടിച്ചും രമിച്ചും വഴക്കിട്ടും അങ്ങനെ അനന്തമായി പോകുന്നു. മനസ്സ് ചുമ്മാ, വെറും ചുമ്മാ ചന്ദ്രൻ്റെ ഉപരിതലത്തിലെത്തി. കുണ്ടും കുഴികളും കുന്നുകളും, പാഴ്സ്ഥലങ്ങൾ, വൃക്ഷങ്ങളില്ല, പക്ഷിമൃഗാദികളില്ല. നിശബ്ദത നിറഞ്ഞ മഹാശൂന്യത. എങ്ങും കറുത്ത ആകാശം, മിന്നിത്തെളിയുന്ന നക്ഷത്ര കോടികൾ. ചന്ദ്രഗോളത്തെ ദേവൻ തമ്പുരാൻ എന്തിനു സൃഷ്ടിച്ചു? അല്ലെങ്കിൽ ഈ പ്രപഞ്ചങ്ങളെ തന്നെ എന്തിന്? പെട്ടെന്നൊരീച്ച പുസ്തകത്തിൻ്റെ താളിൽ വന്നിരുന്നു. കടുകുമണി, നീലച്ചിറകുകൾ എത്ര സുന്ദരമായി സൃഷ്ടിച്ചിരിക്കുന്നു. ദേവൻ തമ്പുരാൻ്റെ സൃഷ്ടികളായ സൃഷ്ടികൾ ഓരോന്നും പരിപൂർണ കലാസൃഷ്ടികളാണ്. ഫാൻ മനുഷ്യൻ്റെ ഒരു കലാസൃഷ്ടി. വലിയ ആഗ്രഹമാണെന്ന് പറയാം. ഇലക്ട്രിക് വിളക്കുകളും അതുപോലെ തന്നെ റേഡിയോയും ഉച്ചഭാഷിണികളും രണ്ടും പലപ്പോഴും ഒരനുഗ്രഹമല്ലേ? ടെലിവിഷനോ മനുഷ്യൻ സൃഷ്ടിയാണല്ലോ. ഗുണവും ദോഷവും. എന്തൊരു നിശബ്ദത. കുറുക്കന്മാരുടെ ഓരി കേൾക്കുന്നില്ല. നിശബ്ദതയിൽ സംഗീതമുണ്ട്. വിളക്കണച്ചു. ആദിമമായ ഇരുട്ട്. ക്രമേണ ഉറങ്ങി. പെട്ടെന്നൊരു വേദന. സൂചി തീയിൽ പഴുപ്പിച്ചു കുത്തിക്കയറുന്നതുപോലെ. കൈത്തണ്ടയിൽ മാംസമായ ഭാഗത്ത് തൊലി ഉരിഞ്ഞ പച്ച മാംസത്തിൽ തണുത്ത കാറ്റ് കൊള്ളുന്നതുപോലെ. പുകച്ചിൽ, നീറ്റൽ. കണ്ണ് തുറന്നു. ഇരുട്ടിൽ തപ്പി ലൈറ്റിട്ടിട്ട് ഭാര്യയെ വിളിച്ചു. ഭാര്യ ഉണർന്നു. കൈത്തണ്ടയിൽ എന്തോ വേദന പോലെ. ഭാര്യ നോക്കി. എന്തോ കുത്തിയതാണ്. സൂചി കയറ്റിയ മാതിരി ചുവന്ന രണ്ട് പാടുകളുണ്ട്. എണീറ്റേ. എണീറ്റ് ഭാര്യ തലയിലും കിടക്കയിലും പൊക്കി നോക്കി. കയറ്റുപായയുടെ തുമ്പും. ദൈവമേ, ഒരു വലിയ പഴുതാര. ഭാര്യ ഒന്നും പറയാതെ ഒരു ഷൂസ് എടുത്ത് പഴുതാരയുടെ തല നിർദ്ദയം അരച്ചു. അത് കിടന്ന് പുളയുന്നു. ഷൂസ് കൊണ്ട് സമൂലം അടിച്ച് ചതച്ചരച്ചു. എന്നിട്ട് പുറത്തെ ലൈറ്റിട്ട് വാതിൽ തുറന്ന് പഴുതാരയുടെ ശവം ഒരു കടലാസിൽ ചിക്കിയെടുത്ത് പുറത്ത് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വിഷമുണ്ട്, കടുകടുത്ത് നീറും. ഒരു മരുന്ന് ചെയ്യാം. ഒരു ദിവ്യൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പാമ്പ്, പഴുതാര, തേൽ എന്നിവയുടെ വിഷത്തിന് ആടലോടകം ചെറുതിൻ്റെയോ വലുതിൻ്റെയോ രണ്ടിലയും കൂമ്പുമായി തളിരും മൂന്നെണ്ണം നുള്ളിയെടുത്ത് ഇലകൾ വിടർത്തി ഓരോ കല്ലുപ്പ് വെച്ച് ചവച്ചിറക്കണം. വരൂ, നമുക്ക് പോയി നുള്ളിയെടുക്കാം. ടോർച്ചെടുത്തോ? ആടലോടകത്തിൻ്റെ തളിരില നുള്ളിയെടുത്ത് ഉപ്പും കല്ലും കൂട്ടി ചവച്ചിറക്കി. ലേശം വെള്ളം കുടിച്ചു. പിറ്റേ ദിവസം വേദന ശമിച്ചു. മരുന്നിന് ദേവൻ തമ്പുരാന് സ്തുതി. അന്നുകാലത്ത് ഭാര്യ വിളിച്ച് ഘോരഘോരമായ ഒരു അത്യാഹിതം കാണിച്ചു. 10-30 കരിക്കുകൾ വീണ് കിടക്കുന്നു. നീളത്തിൽ തുരന്നിട്ടുമുണ്ട്. എലി കുത്തിയിട്ടതാകാം. എലിവിഷം വാങ്ങിച്ചുകൊണ്ട് വരണം. ചോറിലോ പഴത്തിലോ വിഷം വെച്ച് കുറേ എലികളെ കൊല്ലാം. ശരിയാണോ? എലികളെ ദേവൻ തമ്പുരാൻ സൃഷ്ടിച്ചതാണ്. മനുഷ്യരെപ്പോലെ തന്നെ ഭൂമിയിലെ ഉൽപ്പന്നങ്ങൾക്ക് എലികൾക്കുമുണ്ടല്ലോ അവകാശം. പിറ്റേ ദിവസവും ഘോരഘോരമായി തന്നെ കരുക്കുകൾ വീണു. എലിവിഷത്തിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചിട്ട് ഭാര്യ വീടാകെ തൂത്തടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് പറഞ്ഞു. 200 എട്ടുകാലി, 50 പാറ്റ, 30 ജീവീട്, 5 തേൾ, 4 പഴുതാര, 7 വണ്ട്, 2000 ഉറുമ്പുകൾ, 500 ചിതലുകൾ. അതിനെയൊക്കെ കശ്മലെ നീ എന്തു ചെയ്തു? കൊന്നു. ഭൂമിയുടെ അവകാശികൾ. തേങ്ങാക്കുല, പഴുതാര കുത്തിയ ദിവ്യമായ വേദന മറന്നോ? ഓർമ്മയിലുണ്ട്. എന്നാൽ വളരെ വളരെ അത്യാവശ്യമായി തന്നെ എലിവിഷം വാങ്ങണം. കൊടും കൊലപാതകത്തിന് കൂട്ടു നിൽക്കണം. സഹായിക്കണം. ഞാനൊന്നും പറഞ്ഞില്ല. ഭാര്യ ചോദിച്ചു. ദിവസത്തിൽ 30 കരുക്ക് വെച്ച് മാസത്തിൽ എത്ര കരുക്ക്? 10-900 വരും. അത്രയും തേങ്ങയാണ് നശിക്കുന്നത്. തിരിഞ്ഞോ? 900 തേങ്ങ. നമുക്ക് ആഹാരം കഴിക്കാനുള്ള കാശ്. വീടിൻ്റെ മേൽക്കൂര മുഴുവൻ ചിതല് തിന്ന് നശിപ്പിക്കുകയാണെന്നറിയാമല്ലോ. ഓടിറക്കി പട്ടിക തറച്ച് ഓടിടണ്ടേ? തേങ്ങ വിറ്റ് അത് ചെയ്യിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്? ഈ പോക്കിന് വിൽക്കാൻ തേങ്ങയുണ്ടാകില്ല. തന്നെയുമല്ല, നമ്മൾ പട്ടിണിയിലൊക്കേണ്ടി വരും. ഒന്നടക്കം മേയ്ക്കും. ചിന്തിക്കുന്നുണ്ടോ? ഒന്നുകിൽ എലികൾ ജീവിക്കണം, അല്ലെങ്കിൽ നമ്മൾ. ഒന്നാലോചിച്ചു നോക്കൂ. ദൈവം തമ്പുരാനെ, മനുഷ്യന് ജീവിക്കാൻ വേണ്ടി എലികളെ നശിപ്പിക്കണമല്ലോ. മറ്റൊന്നിനെ നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കാൻ വല്ല വഴിയുമുണ്ടോ? ദൈവം തമ്പുരാൻ ഒരുപാട് രോഗാണുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. മരുന്നുകൾ മുഖേന അതിനെയൊക്കെ കൊന്നൊടുക്കുന്നു. ഇത് ന്യായമാണോ?
പുതുപുത്തനായ തത്വശാസ്ത്രം വേണ്ടിയിരിക്കുന്നു. ഹിംസ കൂടാതെ ജീവിക്കാനൊക്കുമോ? പാമ്പ് തവളയെ വിഴുങ്ങി കൊന്നു തിന്നുന്നു, എലികളെ വിഴുങ്ങുന്നു, ചെറുമത്സ്യങ്ങളെ വലിയ മത്സ്യങ്ങൾ വെട്ടി വിഴുങ്ങുന്നു, കുറുക്കൻ മരപ്പെട്ടി മുതൽ കോഴികളെ കൊന്നു തിന്നുന്നു, സിംഹം മാനിനെ തിന്നുന്നു, പശുവിനെ തിന്നുന്നു, മനുഷ്യൻ പക്ഷിമൃഗാദികളെ തിന്നുന്നു, മത്സ്യത്തെയും. നോക്കുമ്പോൾ ജീവിത പ്രശ്നം കുഴഞ്ഞതാണ്. മനുഷ്യരുടെ ചോര കുടിച്ച് തലയിൽ മുടികളുടെ ഇടയിൽ പെയിൻ വളരുന്നു. വായിലും വയറ്റിലും കൃമികളും മനുഷ്യ ശരീരത്തിലും അണുക്കളായ കൃമികൾ ജീവിക്കുന്നു. ഒന്ന് മറ്റൊന്നിനെ നശിപ്പിച്ച് ജീവിക്കുന്നു. അരുമയോടെ വളർത്തുന്ന റോസ് ചെടികൾ, അതിൻ്റെ ഇല, പൂവ് എന്നിവയെ പ്രാണികൾ നശിപ്പിക്കുന്നു. ഭൂമിയിലെ ജീവിതം പൊതുവെ നോക്കുമ്പോൾ വലിയ സ്റ്റൈലൊന്നും കാണുന്നില്ല. ലവലേശം എത്തും പിടിയും കിട്ടുന്നില്ല. വ്യക്തമായ ഒരു വിശ്വാസ പ്രമാണം. ദൈവമേ, പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളുടെ എല്ലാം സൃഷ്ടാവേ, ഒന്നും അറിഞ്ഞുകൂടാ, നേരായ മാർഗം കാണിച്ചു തരേണേ. ഒന്നെണീറ്റിങ് വരാവോ? എന്തിനാണ്? ഞാനും കൂട്ടുകാരിയും കൂടി ബസാറിൽ പോകുന്നുണ്ട്. എലിവിഷം വാങ്ങണം. എൻ്റെ പക്കൽ പണമൊന്നുമില്ല. നമ്മൾ തേങ്ങ പതിവായി കൊടുക്കുന്ന ആളോട് ഞാൻ കുറേ പണം കടമായി വാങ്ങാം. സന്തോഷം. എലികളായ എലികളെ മാപ്പാക്കുക. എലികളെ സൃഷ്ടിച്ച ദൈവമേ, ഞങ്ങൾക്ക് പുറത്തു തരിക. എലികളെ ചതിച്ചു കൊല്ലാൻ തുടങ്ങുന്നു. മാസത്തിൽ 900 തേങ്ങയാണ് പ്രശ്നം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുസൃതമായ നിലനിൽപ്പ്. ക്ഷമിക്കുക, ക്ഷമിക്കുക. ഭാര്യ പോയി 2 മണിക്കൂർ കഴിഞ്ഞ് മറ്റു സാധനങ്ങളും ഒരു വലിയ ടിൻ നിറയെ എലിവിഷവുമായി വന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പുതുമ കേൾക്കണോ? തേങ്ങാക്കാരനെ കണ്ടു, കുറേ പണം കടം വാങ്ങി. തേങ്ങയ്ക്ക് നല്ല വിലയുണ്ട്, ഇനിയും കൂടും. തേങ്ങയ്ക്ക് വില കൂടുന്നതാണോ പുതുമ? അതല്ല, കൂട്ടുകാരിയും ഞാനും കൂടി ഒരുപാട് കടകളിൽ എലിവിഷം ചോദിച്ചു. കടക്കാർ ചിരിച്ചു, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഒടുവിൽ ഒരു കടക്കാരൻ പറഞ്ഞു, എലിവിഷം വിൽക്കാൻ ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ല, വേണമെങ്കിൽ ഗവൺമെൻറ് ഓഫീസിൽ അപേക്ഷ കൊടുക്കണം. എന്നാലും കിട്ടാൻ വിഷമമാണ്. എന്താണ് കാരണമെന്നറിയാമോ? അതാണ് പുതുമ. മനുഷ്യൻ എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് എലിവിഷം കൊടുക്കുന്നില്ല. മരമണ്ടൂസ് ഗവൺമെൻറ്. റെയിൽപാളങ്ങളും കയറും മരങ്ങളും ജലാശയങ്ങളും കടാരിയും പേനാക്കത്തിയും ഒതളങ്ങാ പരിപ്പും. ഹാ, അതിരിക്കട്ടെ. പിന്നെ എങ്ങനെ ഈ എലിവിഷം കിട്ടി? 100,000 മനുഷ്യർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള വിഷമുണ്ടല്ലോ. കൂട്ടുകാരിയുടെ ഭർത്താവിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. അദ്ദേഹം സൗജന്യമായി തന്നു. സന്തോഷം. എന്നാൽ കൊല നടത്തിക്കോളൂ. ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല. സ്വന്തമായി നടത്തിക്കോളൂ കൊല. കൊലയല്ല. നമ്മൾ കോഴി, ആട് എന്നിവയെ അറുത്തു തിന്നുന്നില്ലേ? അത് കൊലപാതകമല്ല. ദൈവനാമത്തിൽ അറുക്കുന്നു. നമുക്ക് ഭക്ഷിക്കാൻ. ഇപ്പോൾ എലിക്കുകൾക്ക് വിഷം കൊടുത്തു കൊല്ലുന്നത് മനുഷ്യരായി നമുക്ക് ജീവിക്കാം. ദൈവം നമുക്ക് പുറത്തു തരും. കാരുണ്യവാനല്ലേ ദൈവം? കാരുണ്യവാനായ ദൈവം പുറത്തു തരട്ടെ. പഴം, ചോറ്, കിഴങ്ങ് എന്നിവയിൽ എലിവിഷം വെച്ചു. വീടിൻ്റെ പല ഭാഗങ്ങളിലും തെങ്ങുകളുടെ ചുവട്ടിലും വെച്ചു. 4-5 ദിവസം കൊണ്ട് 5 കോഴികൾ, 12 അണ്ണാൻ, 1,200 എലികൾ, 1 പൂച്ച എന്നിവ കാലയവനിക്കുള്ളിൽ മറിഞ്ഞു. മരണം വിലസുകയാണ്. വീടിൻ്റെ മേൽക്കൂരയിൽ പല ഭാഗങ്ങളിലും കിടന്ന് എലികൾ ചത്തു നാറുന്നു. നാറ്റം വീടാകെ പരന്നു. അപ്പോഴും കരുക്കുകൾ വീഴുന്നുണ്ടായിരുന്നു. 10-15 ദിവസം അങ്ങനെ പോയി. തെങ്ങുകയറ്റക്കാർ പറഞ്ഞു, കൂമൻ കുത്തുന്നതാണ്. പഴയ മുദ്രാവാക്യം. അവർ അവരുടെ അച്ഛന്മാരിൽ നിന്ന് കേട്ടതാണ്. കൂമൻ എന്ന് പറയുന്ന മൂങ്ങയുടെ ചുണ്ടുകൾ വളഞ്ഞതാണ്, ചെറുതാണ്. പിന്നെ മൂങ്ങ സസ്യബുക്കല്ലേ? ഒടുവിൽ 1-2 മാസം കഴിഞ്ഞപ്പോൾ കരിക്ക് തീറ്റക്കാരെ പിടികിട്ടി. വാവൽ. വാവൽ, കടവാവൽ എന്നെല്ലാം പേരുണ്ട്. സന്ധ്യയാകുമ്പോൾ വലിയ കടവാവലുകൾ കൂട്ടത്തോടെ പറന്നുവന്ന് കരുക്കുംകുലയിൽ പറ്റിപ്പിടിച്ച് നീളത്തിൽ തുരന്ന് വെള്ളം കുടിക്കുന്നു. കാമ്പ് തിന്ന് തൃപ്തിയോടെ ദൈവം തമ്പുരാന് നന്ദി പറഞ്ഞ് പറന്നുപോകുന്നു. എന്തു ചെയ്യും? കെട്ടുകെട്ടായി തുടലിമുള്ളുകൾ കൊണ്ടുവന്ന് കരുക്കുംകുലകൾ പൊതിഞ്ഞു. പടക്കം പൊട്ടിച്ചു. പാട്ട കൊട്ടി. പൊട്ടിച്ച മുളകൾ കൊണ്ട് പടപടാന്ന് ശബ്ദമുണ്ടാക്കി. വിളക്കുകൾ വെച്ചു. തെങ്ങുകളുടെ മുകളിൽ ആൾ രൂപമുണ്ടാക്കി ഷർട്ടിടിയിച്ചു വെച്ചു. കല്ലെടുത്തെറിഞ്ഞു. ബഹളം വെച്ചു. കൂകി. ഒരു ഫലവുമില്ല. തേങ്ങ വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് അരിയും മറ്റും വാങ്ങി തിന്ന് ജീവിക്കണ്ടേ? വീട്ടുകാർ ഉറങ്ങുമ്പോൾ വാവലുകൾ വന്ന് കരുക്ക് കുടിച്ചിട്ട് പോകും. ഭാര്യ മക്കളും വീണു കിടക്കുന്ന കരുക്കുകൾ പെറുക്കി കൂമ്പാരം കൂട്ടി. കരുക്കുകളുടെ ഒരു ചെറിയ കുന്നു. നശിച്ചുപോയ തേങ്ങുകളുടെ മഹാകൂമ്പാരം. ഇങ്ങനെ പോയാലോ? കുടുംബം പട്ടിണിയാകും. ഒടുവിൽ വാവലുകളെ വെടിവെച്ചു കൊല്ലുക എന്ന തീരുമാനത്തിലെത്തി. ഐഡിയ സുന്ദരൻ, ഭാര്യ പറഞ്ഞു.
നമുക്കൊരു തോക്ക് വാങ്ങാം, വാവലുകളെ വെടിവെച്ചു കൊല്ലാം, കുറുക്കനെയും പരമെരിവിനെയും. തോക്ക് പാപത്തിൻ്റെ പ്രതിരൂപമാണ്. മനുഷ്യൻ തോക്ക് കണ്ടുപിടിച്ചത് വലിയ തെറ്റായിപ്പോയി. പാപത്തിൻ്റെ സന്താനമാകുന്നു തോക്ക്. വെടിവെക്കാൻ ഞാനില്ല. ഭാര്യ പറഞ്ഞു, ഞാൻ പഠിക്കാം. എൻ്റെ അമ്മാവിൻ്റെ മകൻ്റെ പക്കൽ ഒരു ഭയങ്കര തോക്കുണ്ട്. വെടിപൊട്ടിയാൽ കുട പോലെ ഉണ്ടകൾ ചീറ്റും. ഒറ്റ വെടിക്ക് 50 വാവലെങ്കിലും ചാകും. ഭാര്യ ഓർമ്മിപ്പിച്ചു, അത് കൊള്ളാം, നമുക്ക് തോക്ക് വാങ്ങണ്ട. ഞാൻ പോയി അമ്മാവിൻ്റെ മകനെ തോക്കുമായി കൊണ്ടുവരാം. ശരി, വാവലുകളെ മാപ്പ്, നിങ്ങളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ദൈവം തമ്പുരാനെ, ഞാൻ എന്തു ചെയ്യും? കശ്മര സംഹാരത്തിനൊരുങ്ങിക്കഴിഞ്ഞു. ഞാൻ നിരപരാധി. വാവലുകളെ രക്ഷപ്പെട്ടുകൊള്ളുക. ഭാര്യയുടെ അമ്മാവിൻ്റെ മകൻ വില കൂടിയ ഒരു തോക്കുമായി വന്നു. അവൻ പറഞ്ഞു, വെടിവെക്കേണ്ടത് ഇവിടെയല്ല, അടുത്തൊരു ദുരത്തിൽ അതിപുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്. അതിനടുത്ത് രണ്ടാലുകൾ, അതിൽ 2-3000 വാവലുകൾ തൂങ്ങുന്നുണ്ട്. ഞാൻ എല്ലാത്തിനെയും വെടിവെച്ചു കൊല്ലാം. ഒരു ദിവസം കൊണ്ടല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് മുഴുവനും ചാവും. ഒരു 10 മൈൽ ചുറ്റളവിൽ ദിവസം 2-3000 കരുക്കുകൾ നശിക്കുന്നുണ്ട്. 2-3000 തേങ്ങകൾ ദിവസവും നശിക്കുന്നു. 3000 വാവലുകളെ കൊല്ലുന്ന സുന്ദരമായ കാഴ്ച കാണാൻ വരുന്നോ? അത് കാണാൻ ഭാര്യയും കൂട്ടുകാരിയും തയ്യാറായി. അവർ 3 പേരും കൂടി ചായ കുടിച്ചു. വാവൽ മഹാവധത്തിന് പോയി. ഭർത്താവ് പ്രാർത്ഥിച്ചു, വാവലുകളെ രക്ഷപ്പെട്ടുകൊള്ളുക. അത്ഭുതം തന്നെ, വാവലുകൾ രക്ഷപ്പെട്ടു. ഭാര്യയും കൂട്ടുകാരിയും തൂക്കുകാരനും എളിഭ്യരായി, നിരാശരായി, ഭയന്നു മടങ്ങി. ഭാര്യ പറഞ്ഞു, ഞങ്ങൾ ഒരു കണക്കിന് ജീവനോടെ രക്ഷപ്പെട്ടു. ക്ഷേത്രത്തിന് ചുറ്റും കുറേ വീട്ടുകാരുണ്ട്. ഞൊടിയിടകൊണ്ട് 100-300 പേർ ഞങ്ങളെ മാരകായുധങ്ങളുമായി വളഞ്ഞു. വാവലുകളെ വെടിവെച്ചാൽ ഞങ്ങളെ കൊന്നു കൊലവിളിക്കും. എന്താ കാരണമെന്നോ? വാവലുകൾ അവിടെയുള്ള മനുഷ്യരുടെ, പൂർവികന്മാരുടെ ആത്മാക്കളത്രേ. വെടിവെക്കാൻ പാടില്ല. വാവലുകൾ മനുഷ്യരുടെ, പൂർവികന്മാരുടെ ആത്മാക്കൾ. ആശയം നല്ലത്. ഭർത്താവ് തീർത്തു പറഞ്ഞു, മറക്കരുത്, വാവലുകൾ ആരുടെയും പൂർവികന്മാരുടെ ആത്മാക്കളല്ല. ദൈവം തമ്പുരാന്റെ സൃഷ്ടിയിലെ പറക്കുന്ന ജീവികളാണ്. കരിക്കുകൾ നശിക്കട്ടെ, സാരമില്ല, ബാക്കി കിട്ടുന്നത് മതി. ദൈവസൃഷ്ടിയിലെ തെങ്ങുകളിലെ കരിക്കുകളിൽ വാവൽക്കുമുണ്ട് അവകാശം. ദൈവം തമ്പുരാൻ സൃഷ്ടിയുടെ ദിവ്യ മുഹൂർത്തത്തിൽ കൽപ്പിച്ചുകൊടുത്ത പുരാതനമായ അവകാശം. ഓർക്കുക, ജീവികളായ സർവ്വജീവികളും ഭൂമിയുടെ അവകാശികൾ. താങ്ക് യു.